ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇപ്പം ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന വചനം, ഇപ്പോൾ നിങ്ങളൊരു വീട് പണി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അത്രയ്ക്ക് തടസ്സമാണ്. അതുപോലെ തന്നെ ഒരു ഭവനം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള വഴികളെല്ലാം മൊത്തം തടസ്സമാണ്, ബ്ലോക്കായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടൊന്ന് പുതുക്കി പണിയണമെന്നാണെങ്കിലും, അതുപോലെ നമ്മുടെ വീടൊന്ന് വാങ്ങണം എന്നാണെങ്കിലും എല്ലാം തടസ്സമാണ്. ഒന്നും സാധിക്കുന്നില്ല എന്നുള്ള വിഷമത്തിൽ നിങ്ങളിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട്, ഭവനം ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും കാറ്റിൽ പറത്തുന്ന ഒരു വചനമാണ്, ഒരു അത്ഭുത വചനമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്ന് ദിനവൃത്താന്തം 17:10. ഒന്ന് ദിനവൃത്താന്തം 17:10. നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ കീഴ്പ്പെടുത്തും, മാത്രമല്ല ഞാൻ നിന്റെ ഭവനം നിലനിർത്തും. നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ കീഴ്പ്പെടുത്തും, മാത്രമല്ല ഞാൻ നിന്റെ ഭവനം നിലനിർത്തും. ദൈവമേലേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ഈ ഒരു വചനം കേട്ടല്ലോ, നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം കർത്താവ് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശത്രുക്കളെയും കർത്താവ് കീഴ്പ്പെടുത്തും, നിങ്ങളുടെ ഭവനത്തെ എന്ത് ചെയ്യും? കർത്താവ് നിലനിർത്തും. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനത്തെ കർത്താവ് പണിയും ഒരുക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വചനം, ഒരു ഭവനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന, ചിലപ്പോൾ സാങ്ഷൻ ആവാൻ പറ്റാത്ത, അല്ലെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ചില പേപ്പേഴ്സ്, ലോണിൻ്റെ കാര്യങ്ങളൊക്കെ കാണും ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത്, അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, ആവശ്യം പറഞ്ഞ് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങളുടെ വീടിന് വീടോ വസ്തുവോ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എല്ലാ ദിവസവും ഈ വചനം, നിങ്ങൾ ഈ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവേ എൻ്റെ ശത്രുക്കളെ, എൻ്റെ തടസ്സമാകുന്ന എല്ലാ ശത്രുക്കളെ, അത് മനുഷ്യനായിക്കോട്ടെ, പിശാചായിക്കോട്ടെ, ഒരു സ്ഥാപനമായിക്കോട്ടെ, എന്തു തന്നെ ആയാലും അതിനെല്ലാം കർത്താവ് കീഴ്പ്പെടുത്തുകയും എനിക്കൊരു ഭവനം നിലനിർത്തുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന പോലൊരു ഭവനം, അങ്ങ് എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഭവനം എത്രയും വേഗം തരണമേ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഭവനം, മനോഹരമായൊരു ഭവനം കർത്താവ് എത്രയും വേഗം ഒരുക്കി തരട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.